നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ഗവർണർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം നേതൃത്വം ഗവർണർക്കെതിരെയുള്ള ഈ പുതിയ പടനീക്കത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൗനം പാലിക്കാനാണ് ഇടതുമുന്നണിയിലെ ധാരണ ഗവർണർ തുടർച്ചയായി പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും സിപിഎം അനുനയത്തിന്റെ പാതയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ 11 ഓർഡിനൻസുകൾ അസാധുവാകുന്ന തരത്തിലുള്ള ഗവർണറുടെ ഇടപെടൽ നിയമപരമായ അടിസ്ഥാനത്തിലില്ലെന്നും ഓർഡിനൻസുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ രാഷ്ട്രീയമുണ്ടെന്നുമാണ് സിപിഎം പറയുന്നത് അതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഗവർണറെ കടന്നാക്രമിച്ചത് ഗവർണറുടെ ഭാഗത്തുനിന്നും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തുടർ നീക്കങ്ങളുണ്ടായാൽ അതിനെ അതേ രീതിയിൽ തന്നെ നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും സർക്കാർ അതിനെ മുതിരില്ല ഗവർണറുടെ രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് എന്നാൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിൽ നടക്കുന്ന ലോകായുക്തയിലെ കേസാണ് മുഖ്യമന്ത്രിക്ക് വിനയായി നിൽക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ എവിടെയെങ്കിലും ഒതുങ്ങുന്ന ആളാണോ ആരുടെയെങ്കിലും മുന്നിൽ ഒരു നിമിഷമെങ്കിലും മിണ്ടാതിരിക്കുന്ന ആളാണോ നമുക്ക് വ്യക്തമായി അറിയാം തന്റെ ധാർഷ്ട്യം കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരാൾ തന്നെയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഗവർണറുടെ മുന്നിൽ മുട്ടുകൊരിയുന്നത് ഗവർണറുടെ മുന്നിൽ മുട്ടിലിഴയുന്നത് ഗവർണറുടെ മുന്നിൽ തല കുനിക്കുന്നത് പിണറായി വിജയന് കേസിൽ നിന്ന് രക്ഷപ്പെടാനും എങ്ങനെയെങ്കിലും ലോകായുക്തയുടെ ഓർഡിനൻസിൽ ഒന്ന് ഒപ്പിട്ട് കിട്ടാനും വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാവുകയാണ് പക്ഷേ ഗവർണർ ഒപ്പിടുകയോ ഇനി നിയമസഭാ സമ്മേളനം വിളിച്ച് ബില്ലുകൾ പാസ്സാക്കാനായി ബില്ലുകളെല്ലാം പാസ്സാക്കി എടുത്താൽ പോലും ഗവർണറുടെ ഒപ്പില്ലാതെ പിണറായി വിജയന് രക്ഷപ്പെടാനാവില്ല ആ തന്ത്രം മുൻകൂട്ടി അറിഞ്ഞാണ് സിപിഎം കടന്നാക്രമിക്കുകയും പിണറായി വിജയൻ മൗനം പാലിക്കാനും ശ്രദ്ധിക്കുന്നതെന്ന് വ്യക്തമാകുന്നു भारत की आजादी का अमृत महोत्सव।